C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്റെ ആയിരവലി തമ്പുരാനെ, ഇതാര്? ഒന്ന് എഴുന്നേറ്റ്. നമ്മളൊരു സത്യം പറയല്ല ആശാനെ, ആശാൻ ഇപ്പൊ ഒരു സിനിമ നടന പോലെ ഇരിക്കണ്. എന്താ ഒരു എടുപ്പ്! ഇങ്ങനൊരു സിനിമ നടനുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു നടന്റെ പേര്? ഇഷ്ടമാണ് നൂറ് വെട്ടെന്ന സിനിമയിലെ. ആ പുള്ളിയെ പോലെ തന്നെ ചെത്തായിട്ടുണ്ട്. താങ്ക് യു. താൻ വേഗം റെഡി ആകൂ, നമുക്ക് താഴേക്ക് പോകണ്ടേ? എങ്ങനെ റെഡി ആവാൻ ആശാനെ? ഒരു സാരി എടുത്ത് തന്ന, അത് മടക്കി വെക്കാൻ പോലും അറിയാത്ത നമ്മൾ എങ്ങനെയാണ് ആശാനെ സാരി ഉടുക്കണത്? ഓ, അമ്മ അത് പറഞ്ഞപ്പോ തന്നെ നമുക്ക് തല ചുറ്റി. എന്നാ ഞാൻ താഴെ പോയിട്ട് യമിനിയും സുഗന്യ പറഞ്ഞോടാ, അവര് സാരി ഉടുപ്പിച്ചു തരും. ഫസ്റ്റ് ഇങ്ങനെ നല്ല വേഷത്തിൽ നിന്ന് മണ്ടത്തരം പറയാറില്ലേ ആശാനെ, നമുക്ക് സാരി ഉടുക്ക അറിഞ്ഞൂടാന്ന് അവരറിഞ്ഞ അതോടെ തീർന്നില്ലേ എല്ലാം? അവര് വഴി അമ്മയും ബാക്കിയുള്ളവരും എല്ലാരും അറിയില്ലേ? വേറെന്താ വഴി? വേറെ എന്താ വഴി? അങ്കിളെ, ഒന്നുകൂടി ആലോചിക്ക്. വലിയൊരു മണ്ടത്തരം പറയാനാ ഇവിടേക്ക് വന്നിരിക്കുന്നത്. നീ മിണ്ടാതെ കൂടെ വന്നാ മതി. ആദ്യം എന്നെ പിടിച്ച് മുറ്റത്തേക്കൊന്ന് കൊണ്ടുപോ. ആശാൻ സാരി എടുക്കാനുള്ള ആശ അറിയോ? ആശാൻ അറിയാമോന്ന് അറിയാം, ബട്ട് ഇനി എന്തോ ഒന്ന് ബട്ടും പുട്ടും ആശാൻ തന്നെ എനിക്ക് സാരി ഉടുപ്പിച്ച് തന്നാ മതി. ഞാനോ? അതെ ആശാനെ, ആശാൻ അതിനെ പറ്റി കൂടുതൽ ചിന്തിച്ച് നീലഹസ്തിമല കയറണ്ട. നമ്മൾ അകത്ത് പോയി അറിയാവുന്ന രീതിയിൽ ഉടുത്തിട്ട് വരാം. ആശാൻ തെറ്റിയ ഭാഗം മാത്രം പറഞ്ഞു തന്നാ മതി, നമ്മൾ ശരിയാക്കിക്കോളാം. അതാണ് ആശാന്റെ വിഷ്. ഞങ്ങളെ ഒന്ന് അകത്തേക്ക് വിടണം. പറ്റില്ല. ഡോ സെക്യൂരിറ്റി, അയാളെ ഇനി കയറ്റി വിട്. താൻ ഇങ്ങോട്ടേ തള്ളി കയറാൻ പോകുന്നേ? രേഖ മാഡം, മാഡത്തിന്റെ അടുത്ത് വേറെ ആരുണ്ട്? ആരുമില്ല. താൻ വന്ന കാര്യം പറയ്. മാഡത്തിന് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. അയ്യോ വേണ്ട, താൻ ചെയ്ത ഉപകാരങ്ങളെ കൂടിയതുകൊണ്ടാ ഞാൻ തന്നെ ഒഴിവാക്കിയത്. മാഡം, ഇത് അതുപോലല്ല. ഇതിന് മാഡം ഒരു നയാ പൈസ തരണ്ട. എനിക്കും കൂടി പ്രയോജനമുള്ള കാര്യമായതുകൊണ്ട്
തികച്ചും ഈ ഉപകാരം ഫ്രീയാ. താൻ ആദ്യം കാര്യം പറ, എന്നിട്ട് നോക്കാം ഉപകാരമാണോ ഉപദ്രവമാണോ എന്ന്. മാഡം, നമ്മുടെ ശ്രീലക്ഷ്മി തിരികെ വന്നിട്ട് എങ്ങനെയുണ്ട്? ആ വിശേഷം അറിയാനാണോ താൻ വന്നത്? ഇത് രേഖാ മാഡത്തിന്റെ അമ്മയാണല്ലേ. താൻ കാര്യം പറയുന്നുണ്ടോ അതോ? പറയാം മാഡം. ഇപ്പോ ഇവിടെ ഉള്ള ശ്രീലക്ഷ്മി ഇല്ലേ, അത് ശ്രീലക്ഷ്മി അല്ല. അത് നീലഹസ്തിയിലെ കണ്ണമ്മ എന്ന് വിളിക്കുന്ന കൺമണി എന്ന പെൺകുട്ടിയാണ്. അല്ലാതെ നീരേറ്റ് കോളനിയിലെ ശ്രീലക്ഷ്മി അല്ല. എലിക്കല്ലേ, എലിക്കല്ലേ, ഞാൻ ഇതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടും ഇതും ഇതും എന്ത് ചെയ്യണമെന്ന് മാത്രം അറിയില്ല ആശാന്. രവി സാറും രാജാറാം സാറും കൂടി കൺമണി എന്ന ഈ പെൺകുട്ടിയെ വേഷം മാറ്റി ശ്രീലക്ഷ്മിയാക്കി ഇവിടെ കൊണ്ടുവന്നു എന്നർത്ഥം. അതെങ്ങനെ ശരിയാവും? ഒരാളെ പോലെ രണ്ടുപേരും. അത് തന്നെയാ മാഡം, ഇതറിഞ്ഞപ്പോ ഞാനും ചോദിച്ചത്. ഇയാള് വെറുതെ പിച്ചുംബേയും പറയാതെ ഒന്ന് പോയെ. പിച്ചുംബേയും ഒന്നും അല്ല മാഡം, തെളിവ് സഹിതം ഞാൻ ബോധിപ്പിച്ചു തരാം. തെളിവോ? എന്ത് തെളിവ്? എന്റെ കൂടെ വന്ന രണ്ടുപേര് ഗേറ്റിന്റെ അവിടെ ഉണ്ടോന്നൊന്ന് നോക്കിയേ. അവരാരാ? അവരാണ് ഞാനിപ്പോ പറഞ്ഞത് തെളിയിക്കാമെന്നവര്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.